നമസ്കാരം. സൈക്കോ കില്ലേഴ്സ് എന്ന പേര് നമുക്കിടയിൽ തരംഗം കൊള്ളിച്ച സിനിമകളായിരുന്നു രാക്ഷസൻ, സൈക്കോ, അഞ്ചാം ബാദ്ര തുടങ്ങിയവയൊക്കെ. ഇത്തരത്തിലുള്ള സിനിമകൾ ഈ ഇടക്കാലങ്ങളിലായി ഒരുപാട് ശ്രദ്ധ നേടിയതുമാണ്. മലയാള സിനിമയിലെ ആദ്യത്തെ സൈക്കോ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. ഈ സിനിമയ്ക്ക് ശേഷം ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇറങ്ങിയ സിനിമയാണ് മെമ്മറീസ്. ഇത്തരത്തിലുള്ള ആളുകൾ സിനിമയിൽ മാത്രമല്ല എന്നും നമുക്കറിയാം. അത്തരത്തിലുള്ള സീരിയൽ സൈക്കോ കില്ലേഴ്സിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ജെഫ്രി ഡാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോ കില്ലറിൽ ഒരാളൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ ഇത്രമാത്രം അറിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് അയാളുടെ കൊലപാതകത്തിൻ്റെ രീതി കൊണ്ടായിരുന്നു. ഓരോ കൊലയ്ക്ക് ശേഷവും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരു സ്മാരകമായിട്ട് സൂക്ഷിക്കുമായിരുന്നു ഇയാൾ. ഫ്രിഡ്ജിലൊക്കെയായിട്ട് ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് പാചകം ചെയ്ത് കഴിക്കുമായിരുന്നു. താൻ വളരെ ക്രൂരമായിട്ട് കൊന്ന ഇരകളുടെ ശരീരത്തെ പ്രണയിക്കുകയും അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുകയും മറ്റും ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതരം സൈക്കോ കില്ലറായിരുന്നു ജെഫ്രി. അമേരിക്ക കണ്ട ഏറ്റവും വലിയ സമാനതകളില്ലാത്ത സീരിയൽ കില്ലർ. തൻ്റെ ഇരകളോട് യാതൊരുവിധ മുൻവൈരാഗ്യവും ഇല്ലാതെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന കറതീർന്ന കൊലയാളി. ചെറുപ്പത്തിലെ തന്നെ ആരോടും അധികം മിണ്ടാത്ത പ്രകൃതമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇയാൾ ഒരു ഹോമോസെക്ഷ്വലായിരുന്നു. കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു ഓരോരുത്തരെയും പ്രണയിക്കുന്നത്. പ്ലാസ്റ്റിക് ഡോളുകളിൽ വരെ സെക്സിൽ ഏർപ്പെട്ട് തൃപ്തിയടഞ്ഞിരുന്ന ഒരാളായിരുന്നു ജെഫ്രി. 1991 ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ മുറികളിൽ പരിശോധിച്ച് പോലീസ് ഞെട്ടി എന്നാണ് പറയുന്നത്. ഇരകളുടെ പല രീതിയിലുള്ള 83 ഫോട്ടോകൾ, ആസിഡ് ഡ്രമ്മിൽ 3 ശവശരീരങ്ങൾ, മുറികളിൽ പൂർണ്ണ ശവശരീരങ്ങൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു, ഫ്രിഡ്ജിലും ശവശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ ജെഫ്രി കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. 159 പേജുള്ള കുറ്റസമ്മതമായിരുന്നു അത്. 80-ലേറെ പെൺകുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ചു കൊല്ലുകയും അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷണമാക്കുകയും ചെയ്തിരുന്ന മറ്റൊരു സീരിയൽ കില്ലറായിരുന്നു സൈബീരിയൻ റിപ്പർ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ സ്പെസിഫിക് സേമ. ഇരകളുടെ ശരീരഭാഗങ്ങൾ ഭക്ഷണം വെച്ച് നൽകിയത് സ്വന്തം അമ്മ തന്നെയാണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. കുട്ടിക്കാലം മുതൽ ശവശരീരങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു ഇയാൾ. ഇതറിഞ്ഞ് അമ്മ അയാളെ സന്തോഷിപ്പിക്കാനായി അത്തരം ചിത്രങ്ങൾ കാണിപ്പിക്കുന്നത് പതിവായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരിചയപ്പെട്ട ഹെലൻ എന്ന യുവതിയായിരുന്നു ആദ്യ ഇര. വീട്ടിൽ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കൊന്നുകളയുകയായിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നത്. റൂമിൽ നിന്നും ദുർഗന്ധം വമിച്ചപ്പോൾ അയാളുടെ അമ്മ മുറി പരിശോധിക്കുകയും ഇത് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മകൻ്റെ ക്രൂര വിനോദങ്ങൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയായിരുന്നു അമ്മ. തെരുവുകളിൽ പോയി ഭക്ഷണം തരാമെന്നും ജോലി തരാമെന്നും പറഞ്ഞ് പെൺകുട്ടികളെ വീട്ടിൽ എത്തിക്കുന്നു. മകൻ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ ആഹാരമാക്കി മകനും വീട്ടിലെ പട്ടിക്കും കൊടുത്തു. 1991 ആരംഭിച്ച ഈ കൊലകൾ അവസാനിച്ചത് 1996. ഇപ്പോഴും അലക്സാണ്ടർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മളൊക്കെ കരുതുന്നത് പുരുഷന്മാർക്കിടയിലാണ് സൈക്കോ കില്ലേഴ്സ് ഉണ്ടാകുക എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ അവസാനമായി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫീമെയിൽ സീരിയൽ കില്ലറെയാണ്, ഐലിൻ കരോൾ ബോറേനോസ് പിക്മാൻ. അച്ഛനമ്മമാർ ഐലിനെയും സഹോദരനെയും ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് നിയമപരമായി ഇവരെ ദത്തെടുത്തു. അവിടെയും ഐലിനു പ്രശ്നങ്ങളായിരുന്നു. മദ്യപാനിയായ മുത്തശ്ശൻ അവളെ ഉപദ്രവിക്കുകയും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. 11 വയസ്സുള്ളപ്പോൾ മയക്കുമരുന്ന്, ഭക്ഷണം, ബിയർ എന്നിവ വാങ്ങാനുള്ള കാശിനു പകരമായി ഇവർ ലൈംഗിക പ്രദർശനം നടത്തുമായിരുന്നു. സഹോദരനുമായും ഇതേ രീതികളുണ്ടായിരുന്നു. 1970 അവൾ മുത്തച്ഛൻ്റെ സുഹൃത്തിനാൽ ബലാത്സംഗത്തിനിരയാകുകയും ഗർഭിണിയാകുകയും ചെയ്തു. 1971 അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുകയും ചെയ്തു. പിന്നീട് ഇവർ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുകയായിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവളുടെ വയസ്സ് വെറും 15. ഒരു ലെസ്ബിയൻ ക്ലബിൽ വെച്ച് ഡയറിയ മുർ എന്ന 24-കാരിയെ പരിചയപ്പെടുകയും അവരുമായി പ്രണയത്തിലാവുകയും ചെയ്തു. പിന്നീടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ഇവർ ഒന്നിച്ചായിരുന്നു. 1989 മുതലാണ് ഇവരുടെ കൊലകൾ ആരംഭിക്കുന്നത്. റിച്ചാർഡ് സ്റ്റേർട്സ് മിലോറിയാണ് ആദ്യം കൊലപ്പെടുത്തിയ ആൾ. ഇയാൾ ഐലീനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊല നടന്നത്. ആദ്യം നടത്തിയത് ആത്മരക്ഷയ്ക്കാണെങ്കിലും പിന്നീട് നടന്നത് കവർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. 1989-90 കാലഘട്ടത്തിൽ 7 പേരെയാണ് അവർ കൊലപ്പെടുത്തിയത്.
1992ൽ ഐലീനയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും 2002 ഒക്ടോബർ 9ന് മാരകമായ വിഷാംശം കുത്തിവെച്ച് ആ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. 2003ൽ മോൺസ്റ്റർ എന്ന പേരിൽ ഇവരെ ആസ്പദമാക്കി ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികൾ കൊണ്ട് സൈക്കോകളായി മാറുന്നവരാണ് അധികവും. ഒറ്റപ്പെടലും വേദനകളും മാത്രം നിറഞ്ഞ ജീവിതത്തിൽ അവർ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. നമുക്കിടയിലും ചിലപ്പോൾ ചില സൈക്കോ കില്ലേഴ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. സൂക്ഷിക്കുക. വെബ്ഡെക്സ്, തത്വമയി ന്യൂസ്.